ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. രണ്ട് മൂന്ന് ദിവസമായില്ലേ വീഡിയോ കേട്ടിട്ട്. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഓരോ വിരുന്നുപോക്കും അങ്ങനെ ഓരോ തിരക്കായതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കാര്യങ്ങൾ ഇടാത്തത്. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അന്ന് അന്ത്യക്കുള്ള എൻ്റെ വീട്ടിലെ രാത്രിയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ചെറിയും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് കേട്ടോ അത്, അന്നത്തെ രാത്രിയത്തെ വീഡിയോ. പിന്നെ ഇത് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേത്തെ ദിവസത്തെ ഞങ്ങൾ ഉമ്മാ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടും പിന്നെ കുറച്ച് ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ അപ്ഡേഷനും നിങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക്, പക്ഷേ നടന്നു പോകാൻ അത്ര ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എളുപ്പ വഴിക്കൂടിയാണ് വിട്ടോ പോകുന്നത്, ഷോർട്ട് വഴി പിടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ എത്തിയതിന് യേശുദ ഒരു മേമ വന്നിട്ടുണ്ടായിരുന്നു, ഉമ്മാൻ്റെ ഒരു അനിയത്തി മക്കളൊക്കെ. അപ്പോൾ ഇതാ ശോഭാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കൂടിയിരുന്ന് ഇതുപോലെ കഴിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുന്ന ആ ഒരു ടൈമിൽ ഇതാ ചെറിയൊരു തോടുണ്ട് കേട്ടോ. ആ തോട്ടിലൂടെ ഇങ്ങനെ കുറേ മുകളിലോട്ട് പോയാൽ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ കാണാം. പക്ഷേ ഇപ്പം മായൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര വലിയ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നല്ല മായയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല പോലെ വെള്ളം ചാടുന്നത് കാണാം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഉള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പോയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇതാ ഇപ്പം ഇതാ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ഒരു ദിവസമേ നിന്നിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ കുറേ മക്കളുണ്ടായതുകൊണ്ട് തന്നെ കുറേ പേര് കുട്ടികളും എല്ലാവരും ഉണ്ടാവും. അപ്പം വിരുന്ന് വരാനും ഭയങ്കര എന്താ പറയുക ഇഷ്ടമാണ് കേട്ടോ. കാരണം എല്ലാവരും ഉണ്ടാവുമ്പോൾ ഒരു രസമാണ്, കളിം തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം പോവും. അപ്പോൾ ഇതാ ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുകളിലേക്ക് പോയാലാണ് കേട്ടോ വെള്ളച്ചാട്ടം ഉണ്ടാവുക. പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ലോണം എല്ലാവരും കുളിക്കാൻ വരുകയാണ് കേട്ടോ. ഇവിടേക്ക് ചോല എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ഇപ്പോഴൊക്കെ ഒരു കണ്ണീരിട്ടണ പോലത്തെ വെള്ളമൊക്കെ ഉള്ളൂ, കാരണം വേനൽ ആയിട്ടുണ്ടല്ലോ. ശരിക്കും ഈ സമയം മഴ പെയ്യേണ്ടതാണ്, പക്ഷെ ഇപ്പോൾ വേനലിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ചുകൂടി മുകളിലേക്ക് പോവാണ്. കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ടുണ്ട്, പാറക്കെട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും വഴുക്കി വീഴാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചാണ് കേട്ടോ പോരുന്നത്. പിന്നെ നെയ്നുവിനെ ഞാൻ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്, ഇഷുവിനെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ കസിൻസും ബാക്കി അങ്ങനെ ഈ ഭാഗത്തേക്ക് ആരും വരാത്തതുകൊണ്ട് തന്നെ കേട്ടോ ഭയങ്കര ഐക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പണ്ട് എല്ലാവരും ഇവിടേക്കായിരുന്നു കേട്ടോ തീരുമാനം കുളിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരാറുള്ളത്. അതും കുറേ സ്ഥലത്തുനിന്നൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, കാരണം കുറേ കാലത്തിന് ശേഷം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ ആ വെള്ളം ചാടിനടുത്ത് ഞങ്ങളൊരു ഇതുണ്ടല്ലോ കവുങ്ങിൻ്റെ പാള, അത് വെച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ തലയിലേക്ക് നല്ല പോലെ വെള്ളം മുക്കുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ. പക്ഷേ അവിടേക്ക് കയറാൻ തന്നെ കുറച്ച് പാടായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലൊക്കെ നല്ല പോലെ വഴുക്കി വരുന്നതാണ്. പിന്നെ മുകളിലേക്ക് ഇതേപോലെ പാറക്കെട്ടാണ്, കുറച്ചുകൂടി കയറിയാൽ അവിടെയൊക്കെ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതാ ചോലയിലൊക്കെ പോയി വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം ഇതാ തറവാട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ എന്താ ഇതൊരു കപ്പ് കേക്കും ചായയും കൂടി കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് രാത്രിയത്തെ വ്ളോഗാണ്. പിന്നെ എല്ലാവരും കൂടി ഇരുന്നങ്ങാണ്ട് കുറേ ചൊറ പാറ എന്ന് പറഞ്ഞിട്ട് വർത്തമാനം പറയലും മക്കൾസ് കളിയും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും കൂടി പ്ലാൻ ഇട്ടു കേട്ടോ കള്ളനും പോലീസും കളിക്കുകയാണ്. കാരണം ഇതൊക്കെ പണ്ടെങ്ങാനും ചെറുപ്പത്തിൽ എല്ലാവരും കൂടി വിരുന്നിരുന്ന സമയത്ത് കളിക്കാറുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാ പേരും കാര്യങ്ങളൊക്കെ എഴുതി കള്ളനും പോലീസും എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോനാണ് കേട്ടോ നറുക്കിടുന്നത്. അപ്പോൾ അതിലിതാ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗുരുവാണ്. ഇതിൽ ഇങ്ങനെയൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ പണ്ടത്തെ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് ആയിരിക്കും, ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടി. നമ്മൾ ആ ഒരു കുട്ടിത്തത്തിലേക്ക് തന്നെ മാറിപ്പോകുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഓരോ ആൾക്ക് കിട്ടിയതും കള്ളനും പോലീസും ഭയങ്കര രസം തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ ചെന്ന സമയത്ത് ഇതുപോലെയൊക്കെ എല്ലാവരും കണ്ട് ഇതുപോലെ കളിയും കാര്യങ്ങളൊക്കെ ആകുമ്പം ഭയങ്കര ഒരു എന്തെങ്കിലും ടെൻഷനും കാര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഭയങ്കര റിലീഫായിരിക്കും. Thank you.
ചെറും ചെറിൻ്റെ ഫ്രണ്ട്സും വൈഫും പിന്നെ ഒരു ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും ഒക്കെ കൂടി പോയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ മലമ്പുഴയിലേക്ക്. അപ്പോൾ ബസ്സിലായിരുന്നു, ഒരു 22 ആൾക്കാർ കൊള്ളുന്ന ഒരു ബസ്സിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ചെറിയ പാടിയിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോസാണ്. കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ശരിക്കും എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ടം എന്നറിയാം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോയ കാര്യങ്ങളൊന്നും അധികം ഒന്നും ഷൂട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ മലമ്പുഴ ഡാമിൽ എത്തിയിട്ടുണ്ട്. ഡാമിൽ എത്തുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ ഫാൻറ്റസി പാർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പൂളിലൊക്കെ കുറേ ചാടി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് ലാസ്റ്റ് ഞങ്ങൾ മലമ്പുഴ ഡാമിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ കയറുന്ന ആ ഒരു ടൈമിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ അവിടേക്ക് കയറി ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇതാ മങ്കീസിനൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഇതാ നേരെ ഡാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയണം, നല്ല ആഗ്രഹമുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു എല്ലാ വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയും ഇവിടെയൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. കാരണം എല്ലാവരും കൂടി നമ്മൾ ഒരു സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുത്ത് നടക്കുമ്പോൾ നമുക്കേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാഞ്ഞത്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.